തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയും എകെപിസിടിയുടെ നേതാവുമായ പ്രൊഫസർ എജി ഒലിനയുടെ പരാജയം പാർട്ടി അന്വേഷിക്കാൻ തീരുമാനിച്ചു। എകെജി സെന്റർ ഉൾപ്പെടുന്ന കുന്നുകുഴി വാർഡിൽ നിന്നാണ് എജി ഒലിന മത്സരിച്ചത്। സിപിഎം മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടിയിരുന്നു ഒലിന ടീച്ചറെ। എംജി കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ എജി ഒലിനയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു സിപിഎം പ്രചരണം ആരംഭിച്ചത്। എന്നാൽ സിപിഎമ്മിന്റെ ഉരുക്ക് കോട്ടയായ കുന്നുകുഴി വാർഡിൽ എജി ഒലിന ടീച്ചർ പരാജയപ്പെട്ടു। എജി ഒലിന ടീച്ചറുടെ പരാജയം വിജയത്തിനിടയിലും സിപിഎമ്മിന് കൈപ്പുനീരായി മാറി। വിജയ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറി। എകെജി സെന്റർ ഉൾപ്പെടുന്ന വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഒലിന ടീച്ചർ പരാജയപ്പെടുക എന്നത് സിപിഎമ്മിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു। അതേസമയം ഒലിന ടീച്ചർക്കെതിരെ ശക്തമായ ഗ്രൂപ്പ് വടംവലികൾ നടന്നു എന്നാണ് സിപിഎം പ്രാദേശിക നേതൃത്വം പറയുന്നത്। സിപിഎമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഇപ്പോൾ രണ്ട് തട്ടിൽ പ്രവർത്തിക്കുകയാണ്। ഈ രണ്ട് തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം പിന്തുണയോട് കൂടിയാണ് ഒലിന ടീച്ചർ മത്സരിച്ചത്। മത്സരിച്ച ഒലിന ടീച്ചർ കോൺഗ്രസിലെ മേരി പുഷ്പത്തോട് അതിദയനീയമായി പരാജയപ്പെട്ടു। ഒലിന ടീച്ചറെ മേയർ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് സിപിഎം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്। സിപിഎമ്മിന്റെ ജനകീയ മുഖമായി ഒലിന ടീച്ചറെ പ്രതിഷ്ഠിക്കാൻ പല പല ശ്രമങ്ങൾ നടത്തി। മികച്ച പ്രാസംഗിക കൂടിയായ ഒലിന ടീച്ചറെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ നടത്തിയ പ്രചരണം സിപിഎമ്മിന് നല്ല മൈലേജ് നൽകി। എന്നാൽ കുന്നുകുഴി വാർഡിൽ ഒലിന ടീച്ചർ അപ്രതീക്ഷിതമായി പരാജയപ്പെടുകയായിരുന്നു। കുന്നുകുഴി വാർഡിൽ ഒലിന ടീച്ചർക്കെതിരെ ശക്തമായ ചരടുവലികൾ നടന്നു എന്നാണ് സിപിഎം കരുതുന്നത്। മാത്രമല്ല സിപിഎം സംസ്ഥാന കമ്മിറ്റി വരെ ഇതിൽ ഇടപെട്ടു। എകെജി സെന്റർ ഉൾപ്പെടുന്ന വാർഡ് കോൺഗ്രസ്സിന് പോയത് സിപിഎമ്മിന് വലിയ ക്ഷീണമായിരിക്കുകയാണ്, വലിയ ആഘാതമായിരിക്കുകയാണ്। തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിൽ, തിരുവനന്തപുരത്തെ മിന്നുന്ന വിജയത്തിനിടയിലും ഒലിന ടീച്ചറിന്റെ പരാജയം കരിനികളായി മാറിയിരിക്കുന്നു। അതുകൊണ്ട് തന്നെയാണ് ഒലിന ടീച്ചറുടെ പരാജയം അന്വേഷിക്കാൻ അന്വേഷണ കമ്മിറ്റിയെ തീരുമാനിച്ചത്। ഒലിന ടീച്ചർ മത്സരിക്കുമ്പോൾ ഒലിന ടീച്ചറുടെ മത്സരത്തിന് ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ തവണ കുന്നുകുഴി കൗൺസിലറായിരുന്ന ഐ പി ബിനുവാണ്, ജനകീയനായ ഐ പി ബിനു। ഐ പി ബിനു ഒലിന ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു। എന്നാൽ ഐ പി ബിനുവിൻ്റെ കടിഞ്ഞാണിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി। സിപിഎമ്മിലെ ഒരു വിഭാഗം ഒലിന ടീച്ചറോട് മുഖം തിരിച്ചു നിന്നു। ഒലിന ടീച്ചറോട് മുഖം തിരിച്ചു നിന്ന ആ വിഭാഗത്തെ കൂടെ എത്തിക്കാൻ ഐ പി ബിനു അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചതുമില്ല। ഇതിൻ്റെ പരിണിത ഫലമാണ് ഒലിന ടീച്ചർക്ക് സംഭവിച്ച ദയനീയമായ തോൽവി। ഈ തോൽവി സിപിഎമ്മിലെ പ്രാദേശിക ഘടകത്തെ മാത്രമല്ല, പ്രാദേശിക ഘടകത്തിലെ ഒരു വിഭാഗത്തെ മാത്രമല്ല, സിപിഎം സംസ്ഥാന കമ്മിറ്റിയെ പോലും നടുക്കിക്കളഞ്ഞു। എകെജി സെന്ററിരുന്ന വാർഡിൽ കോൺഗ്രസിന്റെ തിവർണ പതാക പാറുന്നത് സിപിഎമ്മിന് സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞു। അതുകൊണ്ട് തന്നെയാണ് ഒലിന ടീച്ചറുടെ പരാജയം അന്വേഷിക്കാൻ അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചത്। ഒലിന ടീച്ചർ ആദ്യം മത്സരത്തിനിറങ്ങുമ്പോൾ തന്നെ എല്ലാ സിപിഎംകാരുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു। സിപിഎമ്മിൻ്റെ ഗ്രൂപ്പ് പോരിൽ തനിക്ക് താല്പര്യമില്ലെന്നും ഒലിന ടീച്ചർ പറഞ്ഞിരുന്നു। എന്നാൽ ഒലിന ടീച്ചർക്ക് ധൈര്യം കൊടുക്കുകയായിരുന്നു ഐ പി ബിനുവും മറ്റുള്ളവരും ചേർന്ന്, കൂടെയുള്ളവരും ചേർന്ന് ഒലിന ടീച്ചർക്ക് ധൈര്യം കൊടുക്കുകയായിരുന്നു। അങ്ങനെയാണ് ഒലിന ടീച്ചർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്। പക്ഷേ മത്സരത്തിലെ ചതിക്കുഴികൾ ഒലിന ടീച്ചർ തിരിച്ചറിയാൻ മറന്നു। എന്തായാലും ഒലിന ടീച്ചറിൻ്റെ പരാജയം സിപിഎം ഇനി അന്വേഷിക്കും।